കഴിഞ്ഞ വർഷം നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറക്കേണ്ടായിരുന്ന ഒരു കിഡിലൻ ഡോക്യുമെൻ്ററി ഫിലിമായിരുന്നു കറി ആൻഡ് സൈനൈഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് ആ ഒരു ഫിലിം ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ക്രിസ്റ്റോടോമിയുടെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഒരുപാട് എക്സ്പെക്റ്റേഷനോട് കൂടിയിട്ടാണ് ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ സിനിമയെ ഞാൻ സമീപിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ക്രിസ്റ്റോടോമി മാത്രമല്ല എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ സിനിമയിലുള്ള മറ്റ് ഒരുപാട് പേര് അല്ലെങ്കിൽ ഒരുപാട് സംഭവങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി സത്യം പറഞ്ഞെന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയ സിനിമ എന്ന് വേണമെങ്കിൽ ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ സിനിമയെ വിശേഷിപ്പിക്കാം അത്രയധികം ഒരു മികച്ച തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു ഗംഭീര സിനിമയായിട്ടാണ് ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞ സിനിമ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത് സോ നിങ്ങളൊരു സാധാരണ ഒരു സിനിമ ആസ്വാദകൻ എന്നുള്ള നിലയിലാണ് ഒരുപക്ഷെ സിനിമ ഇങ്ങനെ കാണുന്നതെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങളെ സിനിമ സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല നിങ്ങൾ നല്ല സിനിമകൾ കാണാൻ ഇഷ്ടമുള്ളവരാണ് അല്ലെങ്കിൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കുറെ ഇമോഷൻസൊക്കെ കണക്ട് ചെയ്തു പോകുന്ന കുറച്ച് പെർഫോമൻസ് ഉള്ള ടെക്നിക്കലി ബ്രില്യൻറ് ആയിട്ടുള്ള തുടങ്ങുന്ന അത്തരം കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്ത് കാണുന്ന സിനിമ ഇഷ്ടപ്പെടുന്ന ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു സിനിമയാണിത് സോ അത് തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കാണണം എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത് സോ സിനിമയുടെ പ്ലോട്ടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രെയിലറിൽ കണ്ടതുപോലെ തന്നെ കല്യാണം കഴിയുന്ന പേര് പാർവതി തിരുവത്തിന്റെയും പ്രശാന്ത് മുരളിയുടെയും ക്യാരക്ടേഴ്സാണ് കാണിക്കുന്നത് പ്രത്യേക സാഹചര്യത്തില് പ്രശാന്ത് മുരളിയുടെ ക്യാരക്ടർ മരണപ്പെടുകയാണ് തോമസ് കുട്ടി എന്നാണ് ക്യാരക്ടറിന്റെ പേര് പാർവതി തിരുവതിന്റെ ക്യാരക്ടറിന്റെ പേര് അഞ്ചു എന്നാണ് ഒരു പ്രത്യേക സാഹചര്യത്തില് തോമസ് കുട്ടി മരിക്കുന്നു അവിടെ വെള്ളപ്പൊക്കം കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം ബോഡി അടക്കാനായിട്ട് സാധിക്കുന്നില്ല വെള്ളം ഇറങ്ങിയതിന് ശേഷം മാത്രമേ ബോഡി അടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ സംതിങ് എന്തോ അവിടെ നടക്കുകയാണ് സോ അമ്മായിമയായിട്ടാണ് ഉറവശിച്ച് ചെയ്യുന്ന ലീലാമ എന്ന് പറഞ്ഞ ക്യാരക്ടർ വരുന്നത് സോ ലീലാമയും അഞ്ചും തമ്മിലുള്ള സംതിങ് എന്തോ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ സംതിങ് എന്തോ ഒരു രഹസ്യം അവിടെ അവിടെയുണ്ട് അതെന്താണെന്നുള്ളതും എങ്ങനെയാണെന്നുള്ളതൊക്കെ കാണുവാനായിട്ടുള്ള ആ ഒരു ക്യൂരിയോസിറ്റിയിലെ ബേസ് ചെയ്തുകൊണ്ടാണ് സിനിമ മുന്നോട്ടു പോകുന്നത് സോ അതെന്താണെന്നുള്ളത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സിനിമ കാണുക എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത് സോ സിനിമയുടെ പോസിറ്റീവ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ റിവ്യൂ കുറച്ച് ലെങ്താവും എന്നുള്ളത് ആദ്യമേ ഞാൻ പറഞ്ഞോളൂട്ടെ സോ സിനിമയുടെ ഡയറക്ടർക്ക് ആദ്യമേ തന്നെ ഹാറ്റ്സ് ഓഫ് യു ക്രിസ്റ്റോടോമി കറിയാൻ സൈനൈഡ് ചെയ്തു വെച്ചത് എങ്ങനെയാണോ അതിൻ്റെ അപ്പുറത്തേക്ക് ചെയ്യുവാനായിട്ട് ഈ ഒരു സിനിമയിലൂടെ സാധിച്ചിട്ടുണ്ട് ഞാൻ കറിയാൻ സൈനേഡ് പോലത്തെ ഒരു ഒരു സംഭവം ആയിരിക്കുമെന്നൊക്കെയാണ് പ്രതീക്ഷിച്ചതെങ്കിൽ ഇത് അതല്ല സാർ ഇത് വേറൊരു സംഭവമാണ് ചെയ്തു വെച്ചിരിക്കുന്നത് സൂപ്പർവായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഈച്ച് ആൻഡ് എവ്രി തിങ് ഈച്ച് ആൻഡ് എവറി മൈനൂട്ട് തിങ് സൂപ്പർബ്ലി ചെയ്തു വെച്ചിട്ടുണ്ട് അത് സിനിമ നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സിനിമ കണ്ടതിന് ഷോരോ കാര്യങ്ങൾ തന്നെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം അതുമേ തന്നെ കാസ്റ്റിംഗ് ഡയറക്ടർക്ക് വലിയൊരു കയ്യടി ഈച്ച് ആൻഡ് എവ്രി കാസ്റ്റിനെയും പ്രോപ്പറായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് മെയിൻ ക്യാരക്ടേഴ്സ് ഒഴിച്ച് നിർത്തി അല്ലെങ്കിൽ വളരെ ചുരുക്കം ചില ക്യാരക്ടേഴ്സിനെ വേണമെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ മെയിൻ ക്യാരക്ടേഴ്സിനെ നമുക്ക് ഒരു കാരണവശാലും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എൻ്റെ എസ്പെഷ്യലി ഉർവശി എജാദി പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എജാദി പെർഫോമൻസ് ആണ് നമ്മൾ ഉർവശിയുടെ പല ടൈപ്പുള്ള പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ഈ ഒരു സിനിമയിലോട്ട് എത്തുമ്പോൾ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തി നമ്മുടെ മമ്മൂക്കാനൊക്കെ കാണുമ്പോൾ നമ്മൾ പറയും ഈ ഒരു പ്രായത്തിൽ എങ്ങനെ എങ്ങനെ പറ്റുന്നു എന്നുള്ളത് അതുപോലെ തന്നെ വേറൊരു ഫേസ് ആണ് ഈ ഒരു പ്രായത്തിൽ നമ്മൾ ഉർവശിനെ ഈ ഒരു സിനിമയിലോട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് ഞാൻ വായിച്ചിട്ടുള്ളൊരു പോസ്റ്റാണ് പഴയകാല നടികളിൽ ഉർവശിയുണ്ട് രേവതിയുണ്ട് ശോഭനയുണ്ട് ടോപ്പിൽ നിൽക്കുന്ന നടികളാണ് പക്ഷേ എല്ലാ തരത്തിലുള്ള ഇമോഷൻസും കാര്യങ്ങളും ഏത് റോളുകൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് ആയിരിക്കും ടോപ്പിൽ നിൽക്കുന്നുണ്ടായിരിക്കുക കോമഡി ആണെന്നുണ്ടെങ്കിലും സീരിയസ് ആയിട്ടുള്ള വേഷമാണെന്നുണ്ടെങ്കിലും ഇമോഷണലി കണക്റ്റ് ആവുന്ന രംഗങ്ങളാണെന്നുണ്ടെങ്കിലും എന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും എനിക്ക് തോന്നുന്നു ഉറുവശിയെ പോലെ ചെയ്യാനായിട്ടൊരു പക്ഷേ രേവതിക്കാണെങ്കിലും ആണെങ്കിലും ശോഭനയ്ക്ക് ആണെങ്കിലും പറ്റോ എന്നുള്ളതൊരു സംശയമായിട്ടുള്ള കാര്യമാണ് സൊ അത്രയും സൂപ്പർവായിട്ടുള്ള ഒരു റോളാണെങ്കിൽ ചെയ്തിരിക്കുന്നത് ലീലാമെന്ന് പറയുന്നൊരു വേഷമാണ് സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ലീലാമ്മ എന്ന് പറഞ്ഞ അമ്മയോട് ഭയങ്കര ഒരു സ്നേഹം തോന്നും പിന്നീട് അതിൽ കുറച്ച് വേരിയേഷൻസ് നമുക്ക് വരും പക്ഷെ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ ലീലാമ്മ എന്ന് പറയുന്ന ആ ഒരു അമ്മയോട് നമുക്ക് ഉണ്ടാകുന്ന സ്നേഹവും സന്തോഷവും സങ്കടമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ വാക്കുകൾ ഉണ്ടാവില്ല സൊ അത്രയും സൂപ്പർവായിട്ടുള്ള പെർഫോമൻസാണ് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി ഒരുപക്ഷി ആൻഡ് ഓൾസോ പാർവതി തിരുവോത്തും കിഡിലനായിട്ടുള്ള വേഷം തന്നെയാണ് ചെയ്തിട്ടുള്ളത് അഞ്ചു എന്ന് പറഞ്ഞൊരു റോളാണ് ചെയ്തിട്ടുള്ളത് മരുമകളായിട്ടാണ് വരുന്നത് ഉർവശിയുടെ സോതും ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് പാർവതി തിരുവത്തും ഉർവശിയുടെയും തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസ് ഒരു മൂന്നോ നാലോ സീൻസാണ് മെയിൻ ആയിട്ട് എടുത്തു പറയത്തക്ക രീതിയിൽ സൂപ്പർബ്ലി ഉള്ള കുറേ സീൻസ് പല സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻസും നമ്മൾ സിനിമയിൽ കണ്ടോട്ടിരിക്കുമ്പോൾ ദൈവം ഇതിന് എന്ത് സംഭവിക്കും നെക്സ്റ്റ് എന്നുള്ള ചോദ്യത്തിനുള്ളത് ആ സീൻസൊക്കെ അവർ കോമ്പിനേഷൻ സീൻസിലോട്ടൊക്കെ വരുമ്പോൾ അത് എങ്ങനെ ചെയ്തു എന്നുള്ളതൊക്കെ ഓഹ് അത് ഭയങ്കരമായിട്ട് കിടിലിനായിട്ട് എടുത്തിട്ടുണ്ട് പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണെന്ന് നമ്മൾ പറയില്ലേ അതാണ് ഈ ഒരു സിനിമയിലുള്ള പെർഫോമൻസ് പാർവതി തിരുവോത്തും ഉർവശിയും തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസും എൻ്റെ ഉൾസതിനോടൊപ്പം തന്നെ പ്രശാന്ത് മുരളി കുറച്ച് വേഷമുള്ളൂ സൂപ്പർബായിട്ട് ചെയ്തിട്ടുണ്ട് അർജുൻ രാധാകൃഷ്ണൻ സൂപ്പർ ബായിട്ട് ചെയ്തിട്ടുണ്ട് രാജീവ് എന്ന് പറഞ്ഞൊരു വേഷം അതുപോലെ തന്നെ അഞ്ജു എന്ന് പറയുന്ന പാർവതി തിരുവോത്തിൻ്റെ അച്ഛനായിട്ട് അലൻ കുറച്ച് വേഷം കുറച്ച് സീൻസുള്ളൂ പട്ട് അതും സൂപ്പർബിലി ആയിട്ടാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോ കാസ്റ്റ് വൈസ് പക്കിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഒരു സിസ്റ്റർ വരുന്നുണ്ട് ഈ ഒരു സിനിമയിലോട്ട് കുറച്ച് നേരമേ ഉള്ളൂ ബട്ട് ആ സിസ്റ്റർ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും അത് ആക്ച്വലി ഒരു സിസ്റ്റർ ആണ് ആ സിസ്റ്റർ എങ്ങനെ സംസാരിക്കുന്നു അതേപോലെ തന്നെയാന്നുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നുണ്ടായിരുന്നത് പിന്നെ ഈ ഒരു സിനിമയിൽ എനിക്ക് മറ്റൊരു പ്രത്യേകത തോന്നിയത് ഈ ഒരു സിനിമയിലെ എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും പേഴ്സ്പെക്റ്റീവിലൂടെ പ്രേക്ഷകർ ചിന്തിക്കാനായിട്ടുള്ളൊരു സ്പേസ് തരുന്നുണ്ട് അത്രയും വെൽ റിട്ടേൺ ആയിട്ടാണ് ഓരോ ക്യാരക്ടേഴ്സിനെയും കൊടുത്തിരിക്കുന്നത് നമുക്ക് ഉറുവശിര ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഋഷിയുടെ ഭാഗത്തിന് ആയുണ്ട് ഋഷിയുടെ കാരണങ്ങളെല്ലാം വാലിഡ് ആണ് അറ്റ് ദ സെയിം ടൈം നമ്മൾ പാർവതി തിരുവോത്തിൻ്റെ അഞ്ചു എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ അതും ഓക്കെയാണ് ഇനിയിപ്പോൾ നമ്മൾ അലൻസിയറിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അതും ഓക്കെയാണ് ഇനിയിപ്പോൾ നമ്മൾ രാജീവിൻ്റെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ അതും ഇന്ന് തുടങ്ങി ഈച്ച് ആൻഡ് എവരി ക്യാരക്ടേഴ്സിൻ്റെ പേഴ്സ്പെക്റ്റീവ് നിന്ന് പ്രേക്ഷകനെ ചിന്തിപ്പിക്കുമ്പോൾ ഒരാളുടെ ഭാഗത്തും കുറ്റല്ല എല്ലാവരും അവരവരുടെ ശരികളാണ് പറയുന്നതെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് സിനിമ പോകുന്നത് അത്രയും വെൽ റിട്ടേൺ ആയിട്ട് സൂപ്പർബ്ലി ആയിട്ടാണ് ക്രിസ്റ്റോട്ടോമി ഇത് ചെയ്തിരിക്കുന്നത് ആൻഡ് ഓൾസോ ഇത് ഒരു സ്ലോ പേസിൽ പോകുന്ന ഒരു മൂവിയാണ് ഈ സ്ലോ പേസിൽ പോകുന്ന മൂവി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് വലിച്ചു നീട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഡയലോഗ്സ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കാണുന്ന പ്രേക്ഷകർ ബോറടിക്കും അങ്ങനെ ഒരു സംഭവം ഇത് വന്നിട്ടേ ഇല്ല ക്രിസ്പായിട്ടുള്ള ഡയലോഗ്സ് ആവശ്യത്തിന് മാത്രമുള്ള കാര്യങ്ങൾ കൺവേ ചെയ്തു പോകുന്ന ഡയലോഗ്സ് ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് കരുതി അതിനൊരു ആർട്ടിഫിഷ്യാലിറ്റി ഒന്നും ഒരു ആലപ്പുഴ ഭാഗത്തുള്ള കുട്ടനാട് പ്രദേശമാണ് കാണിച്ചിരിക്കുന്നത് അവിടെയുള്ള ആളുകൾ എങ്ങനെ സംസാരിക്കുന്നു അതേപോലുള്ള സംസാര രീതിയും കാര്യങ്ങൾ തന്നെ പക്ഷെ നമുക്ക് ഒരിക്കലും പോറടിക്കാത്ത തരത്തിൽ കറക്റ്റ് കാര്യങ്ങൾ കൺവേ ചെയ്തു പോകുന്ന തരത്തിലുള്ള ഡയലോഗ്സ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ക്യാരക്ടർ ആർക്കും ഭയങ്കരമായിട്ട് തന്നെ ഇംപ്രസ് ചെയ്യിപ്പിച്ചു ഇനി ടെക്നിക്കൽ സൈഡ് വരാണെന്നുണ്ടെങ്കിൽ സിനിമോട്ടോഗ്രാഫി ആണെന്നുണ്ടെങ്കിലും എഡിറ്റിംഗ് ആണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന സംഭവങ്ങൾ സത്യം പറയച്ച് സിനിമ കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തില്ല ഞാൻ സിനിമയുടെ ഉള്ളിൽ പെട്ടുപോയിട്ട് ലാസ്റ്റ് സമയത്തൊക്കെയാണ് ഞാൻ സിനിമ കഴിഞ്ഞിറങ്ങി അപ്പോഴൊക്കെയാണ് സിനിമഗ്രാഫിനെ പറ്റിയിട്ട് എഡിറ്റിങ്ങിനെ പറ്റിയിട്ടൊക്കെ ചിന്തിക്കുന്നത് കാരണം സിനിമയുടെ മെയിൻ കോർ എന്താണോ അല്ലെങ്കിൽ സിനിമയുടെ മെയിൻ പ്ലോട്ടെന്താണോ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് ആ ഒരു സംഭവത്തിൽ പ്രേക്ഷകർ ശ്രദ്ധിച്ചാൽ മതി അത് പ്രേക്ഷകൻ്റെ ഉള്ളിലോട്ട് മെയിനായിട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വർക്ക് ചെയ്തു എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള സത്യം സോ സിനിമഗ്രാഫി ആണെന്നുണ്ടെങ്കിൽ എഡിറ്റിങ് ആണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് സിനിമഗ്രാഫി കൈകാര്യം ചെയ്തിരിക്കുന്നത് ഷെഹനാഥ് ജലാലാണ് ആൻഡ് ഓൾസോ എഡിറ്റിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്നത് കിരൺദാസ് ആണ് സൂപ്പർബ്ലി ചെയ്തിട്ടുണ്ട് ആൻഡ് ഓൾസോ മ്യൂസിക് ചെയ്തിരിക്കുന്നത് സുഷിൻ ഷ്യാമാണ് സുഷിൻ ഷ്യാമിനെ നമ്മൾ കണ്ടിരിക്കുന്നത് ഒരുപാട് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഫിലിംസും അല്ലെങ്കിൽ അതേപോലെയുള്ള ഫിലിംസും കുറച്ച് ബി ജി എം അങ്ങനെ കുറച്ച് ഹൈലൊക്കെ നിൽക്കുന്ന ഫിലിമാണ് ഇവിടെ ബി ജി എം ഭയങ്കര ലോവാണ് ഈ ഒരു നയൻറ്റി അല്ലെങ്കിൽ ഒരു എയ്റ്റി പെർസെൻറ്റേജോളം പറയാണെന്നുണ്ടെങ്കിൽ സൈലൻ്റ് ആയിട്ടാണ് സിനിമ പോകുന്നത് വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമേ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരുന്നുള്ളൂ അതും വളരെ ലൈറ്റായിട്ടാണ് വരുന്നത് അങ്ങനെ സിനിമ ചെയ്തിരിക്കുന്ന ഒരു സുഷിൻ ഷ്യാം ഈ ഒരു സിനിമയിലോട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വേറെ ലെവൽ ഓഫ് ഒരു മ്യൂസിക് വർക്ക് നമുക്ക് ഈ സിനിമയിലൂടെ കാണാനായിട്ട് സാധിച്ചു പിന്നെയും സിനിമയുടെ അവസാനത്തിൽ പോസ്റ്റ് ക്രെഡിറ്റ് സീലിനാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുള്ള ചെയ്തിട്ടുള്ള കുറേ സ്കോറുകൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കേൾക്കാനായിട്ട് പറ്റിയത് ഞാൻ ഈ ഒരു സിനിമ തൃപയർ ബി ബി സിനിമാസിലാണ് കണ്ടത് അപ്പോൾ സിനിമയുടെ അവസാനത്തിൽ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഫുൾ അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു സോ അത് ഞാൻ കഴിയണ വരെ തിയേറ്ററിൽ ഇരുന്ന് ഫുൾ സ്കോർ സുഷിത് ഷാമിൻ്റെ സ്കോർ കേട്ട് എൻ്റെ ഓൾസോ ക്രെഡിറ്റ്സ് ഒക്കെ വായിച്ചു സോ ഭയങ്കരമായിട്ടുള്ള രീതിയിലുള്ള സ്കോർ ചെയ്തിട്ടുണ്ട് ഇതിൽ ഞാൻ പറഞ്ഞു ഭയങ്കര മാസ് സൗണ്ട് അങ്ങനെയല്ല സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ലോ ആയിട്ടുള്ള നമ്മളറിയില്ല സത്യം പറയാച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരുന്നതും പോകുന്നതും അങ്ങനെയാണ് സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് ആൻഡ് ഓൾസോ ഈ ഒരു സിനിമയിൽ കൊടുത്തിരിക്കുന്ന സൗണ്ട് ഡിസൈൻ അതും കിഡ്ഡിലൻ ആയിട്ടുണ്ടായിരുന്നു ഈ വെള്ളപ്പൊക്കം വരുമ്പോളുള്ള ഒരു സിറ്റുവേഷൻ നമുക്കറിയാം വെള്ളപ്പൊക്കം വരുമ്പോൾ പുറത്ത് നമ്മൾ വെള്ളത്തിലൂടെ നടക്കുന്ന സൗണ്ടും വീടിനകത്ത് വെള്ളം കയറിയിട്ട് നടക്കുന്ന സൗണ്ടും നമ്മളിലൊരു വ്യത്യാസമുണ്ട് ഇവിടെ നമ്മൾ സംസാരിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സൗണ്ടിന് വരുന്ന വ്യത്യാസമുണ്ട് അതുമാരെ തന്നെ ഈ മൊബൈൽ ഫ്രീസർ നമ്മൾ വീടിനകത്ത് കൊണ്ടുവരുമ്പോൾ ആ മൊബൈൽ ഫ്രീസറിനും ചെറിയൊരു സൗണ്ട് ഉണ്ട് എന്ന് തുടങ്ങിയിട്ടുള്ള ഈച്ച് ആൻഡ് എവ്രി മൈന്യൂ തിങ് ഒബ്സർവ് ചെയ്തിട്ട് അതിന് ഇമ്പോർട്ടൻസ് ഇവർ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് തന്നെ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തി ആൻഡ് ഓൾസോ ഈ സിനിമയിൽ ഇവർ അഭിനയിച്ചിരിക്കുന്ന ആളുകളുടെ വസ്ത്രം ആ വസ്ത്രങ്ങൾ തന്നെ പലപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട് സാധാരണ ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു വീട്ടിൽ നടക്കുന്ന കാര്യമാണ് നമ്മളൊരു ഇട്ട ഡ്രസ്സ് ഈ ആഴ്ചയിട്ട് മേ ബി ഇതേ ഡ്രസ്സ് തന്നെയായിരിക്കും അടുത്ത ആഴ്ച വീണ്ടും വിടുന്നുണ്ടായിരിക്കുക അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്നത്തെ ഡ്രസ്സ് നെക്സ്റ്റ് ഡേയിൽ മേ ബി അവർ കാണിക്കുന്നത് ആ ഡ്രസ്സ് അവർ മടക്കി വെക്കുന്നത് അങ്ങനെ തുടങ്ങുന്ന അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒബ്സർവ് ചെയ്ത് എങ്ങനെ ഇത് ചിന്തിച്ച് ക്രിസ്റ്റോട്ടോമി ചെയ്തു എന്നുള്ളത് ഭയങ്കരമായിട്ട് തന്നെ അത്ഭുതപ്പെടുത്തി എൻ്റെ ഓൾസോ ഇതിലത്തെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആർട്ട് വർക്ക് ഒരുപാട് സീൻസ് വെള്ളപ്പൊക്കത്തിൻ്റെ സീൻസ് കാണിക്കുന്നുണ്ട് ഒരു പള്ളിയിൽ സീൻ കാണിക്കുന്നുണ്ട് വീടിനകത്ത് വീടിന് പുറത്തുനിന്ന് വൈഡ് ആംഗിള് കാണിക്കുന്നുണ്ട് വീടടക്കം ഉള്ളു വെള്ളമായിട്ട് കാണിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു അതിന് വേണ്ടി ഒരു സെറ്റ് ഇട്ടതാണോ ഇനിയിപ്പോൾ കഴിഞ്ഞ വർഷം വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ഷൂട്ട് ചെയ്തതാണോ അറിയില്ല അത്രയും സുപായിട്ട് കാണിച്ചിട്ടുണ്ട് ഒരു വീട് വെള്ളം പൊക്കത്തിന് മുമ്പും അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിന് ശേഷമുള്ള ആ ഒരു വേരിയേഷൻസ് അവിടെയുള്ള ഈവണാലി ചെടിച്ചട്ടികൾക്ക് വരെയുള്ള വ്യത്യാസം വരെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് അവർ കാണിച്ചിട്ടുണ്ട് ഇത് സിനിമ കാണുമ്പോൾ ശരിക്കും നമുക്ക് നിങ്ങൾ വിചാരിക്കരുത് ഇതൊക്കെ ഞാൻ സിനിമ കാണുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുള്ളതാണെന്നുള്ളത് സിനിമ കാണുമ്പോൾ ഇതൊക്കെ വിഷ്വലി നമ്മുടെ മൈൻഡിൽ കയറിയിട്ട് പിന്നീട് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് ഓർത്ത് കിട്ടുന്ന കാര്യമാണ് ഇതൊക്കെ അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് സിനിമ കാണുന്ന സമയത്ത് എനിക്ക് ആ ഒരു കോണ്ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ആ ഒരു മെയിൻ ഒരു പോയിന്റിൽ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടാണ് സിനിമ കണ്ടിട്ട് ഞാൻ ചോദിച്ചത് പക്ഷേ അതിനുശേഷം ആലോചിക്കുമ്പോൾ ഇത്ര അധികം അവർ ഒബ്സർവ് ചെയ്ത് ചെയ്തു എന്നുള്ളത് ഭയങ്കരമായിട്ട് കൈഡ് അറിയിക്കുന്നുണ്ട് സോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു നെഗറ്റീവ്സും ഈ ഒരു സിനിമയിൽ എനിക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല മേ ബി ഒരു സെക്കൻഡ് മാസിലോ തേർഡ് മാസിലോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ എനിക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അല്ലാത്ത പക്ഷം ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എന്നെ ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്ട് ചെയ്ത് സത്യം പറഞ്ഞാൽ സിനിമയുടെ അവസാനമൊക്കെ ഇപ്പം എൻ്റെ കണ്ണൊക്കെ ഇറങ്ങി അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ സിനിമയുടെ അവസാനത്തിലോട്ട് ഞാൻ എത്തിയത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞത് സിനിമയുടെ ലെങ്ത്ത് കൂടും റിവ്യൂ കൂടും കാരണം ഇത്രയും അവർ എഫേർട്ട് എടുത്തിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ഞാൻ ഞാനതിനെപ്പറ്റി പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ലെങ്ത്ത് ആയിട്ടുള്ളൊരു റിവ്യൂ പറയുന്നത് സോ ഫോർ ക്രിസ്റ്റോട്ടോമി ആൻഡ് ദ ഹോൾ ടീം ഓഫ് ഉൾഡൊടുക്ക് ഹാറ്റ്സ് ഓഫ് യു സുപ്പബ്ലി ചെയ്തിട്ടുണ്ട് ഭയങ്കരമായിട്ട് തന്നെ സത്യം പറഞ്ഞാൽ ആ വേർഡിനെ ഉപയോഗിക്കണം അത്ഭുതപ്പെടുത്തി എന്ന് വേണം പറയാനായിട്ട് ഞാൻ ഇത്രയും ഒരു സിനിമയല്ല പ്രതീക്ഷിച്ചത് പക്ഷെ എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി എന്നെ ഭയങ്കരമായിട്ടെന്നെ ഇമോഷണലി കണക്റ്റ് ചെയ്യിപ്പിച്ച ഒരു കിട്ടില്ല പടമാണ് ട്വൻ്റി ട്വൻ്റി ഫോറിലെ പല ടൈപ്പ് ഓഫ് മൂവീസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു മോഡ് ഓഫ് ഒരു ഡ്രാമ ഫിലിം ഒരു കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ടൊക്കെ നിൽക്കുന്ന ഒരു ഡ്രാമ ഫിലിം ആദ്യമാണ് സോ ഈയൊരു സിനിമ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ ബുക്സിൽ രേഖപ്പെടുത്തുക സോ വീണ്ടും പറയുന്നു ഗോ ആൻഡ് വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ് ഇറ്റ്സ് എൻ മസ്റ്റ് വാച്ച് തിയേറ്ററിക്കൽ മൂവി സോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് എന്നും സപ്പോർട്ട് ചെയ്യുക സോ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ഗുഡ് ബൈ